അപ്പം മിക്ക സമയത്തും നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ച് പച്ചക്കറികൾ ഇങ്ങനെ ബാക്കിയായിട്ടിരിക്കൂലേ. എനിക്ക് പറ്റണതാണ് കേട്ടോ, നമ്മളൊരു പീസ് ഒക്കെ എടുത്തിട്ട് കറി വെക്കും, അല്ലെങ്കിൽ ഉപ്പേരി വെക്കും കുറച്ചെടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ബാക്കി പീസാണ് ഇങ്ങനെ ബാക്കി ഉണ്ടാവും. എന്നാൽ അതൊറ്റ ഒരു കറിക്കോ ഉപ്പേരിക്കറ്റോ ഉണ്ടാവില്ല താനും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ അതൊക്കെ മിക്സാക്കിയിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഐറ്റത്തിനെ കുറിച്ചാട്ടോ ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എനിക്ക് ഇപ്രാവശ്യം ഫ്രിഡ്ജിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് ബീട്രൂട്ടും ഒരു കൈപ്പയ്ക്കയും ഒരു പപ്പായൻ്റെ പീസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ്. എന്ത് ചെയ്യാനാണെങ്കിലും കളയണമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കതല്ലാതെ വേണ്ടത് ഒരു പീസ് ഇഞ്ചിയും ഒരു 10-15 വെളുത്തുള്ളി, ഒരു 3-4 പച്ചമുളകുമാണ് കേട്ടോ. അതുകൂടിയും തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. ഒറ്റടിക്കാണ്ട് വാഷ് ചെയ്തെടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പം ബീട്രൂട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ വെജിറ്റബിൾസിലും ഒരു റെഡിഷ് ഷെയ്ഡുണ്ട് കേട്ടോ. ഫസ്റ്റ് പോയിട്ട് ഞാനാണെങ്കിൽ ബീട്രൂട്ട് അരിഞ്ഞും ചെയ്തു. സാരമില്ല, നമ്മളെ ഈ ഒരു വിഭവം മുഴുവൻ റെഡ് കളറായിട്ട് വന്നതും ഈ ബീട്രൂട്ടിൻ്റെ ഒരു പ്രസൻസ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുപോലത്തെ നമ്മൾ നല്ലോണം വാഷ് ചെയ്ത് കളയുന്നുണ്ട്. ഓൾറെഡി ഈ കൈപ്പയ്ക്കൊക്കെ കളർ ചേഞ്ച് ആവൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഞാൻ അപ്പോൾ അതൊക്കെ വാഷ് ചെയ്ത് നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ട് നീളത്തിൽ കുനുകുനാ അരിഞ്ഞിട്ടുണ്ട്. എല്ലാ പച്ചക്കറികളും നീളത്തിലാണ് കേട്ടോ. ഞാനിതിൽ അരിഞ്ഞിട്ടുള്ള ഒരു ഷോക്ക് വൃത്തിക്കും വേണ്ടിയിട്ടാണ്. ഇഞ്ചിയും അതുപോലെ തന്നെ നീളത്തിൽ, വെറും പച്ചമുളക് മാത്രമാണ് നമ്മൾ റൗണ്ടിൽ അരിഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെറുതാക്കി എങ്ങനെയാ വെച്ചാൽ കട്ട് ചെയ്യാം. എനിക്ക് പക്ഷേ നീളത്തിൽ അരിഞ്ഞ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ പപ്പായയും അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബീട്രൂട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കയ്പ്പൊക്കെ പിന്നെ നമ്മൾ കുറച്ചൊന്ന് കട്ടി കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അരിയലൊക്കെ കഴിഞ്ഞ് നമുക്ക് പ്രോസസ്സിങ്ങിലേക്ക് കടക്കാം. നന്നായിട്ടൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കടുകിട്ട് പൊട്ടിക്കുമ്പോൾ അവനെ തനിച്ചാക്കണ്ട വിചാരിച്ചിട്ട് ഒരു തുള്ളി ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഏതൊരു കറിക്കും ഏതൊരു സാധനത്തിനും ഉലുവയുടെ ഫ്ലേവർ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. ഇത് നമ്മൾ കറിവേപ്പില കൂടി ഇട്ട് മൂപ്പിച്ച ശേഷം നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും. ഞാൻ 2 പച്ചമുളകാണ് എടുത്ത്, ഞാൻ ആ ഒരു കണക്ക് പറയാൻ മറന്നു പോയതാണ് കേട്ടോ. നല്ല എരിവുള്ള മുളകായതുകൊണ്ട് തന്നെ നമ്മൾ മറ്റു പൊടികൾ യൂസ് ചെയ്യണതുകൊണ്ട് ഇത്ര തന്നെ മതിയാവും. ഇത് നന്നായിട്ട് എണ്ണയിൽ കിടന്നിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് മൂത്ത് വരണം. ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരാണ്ട്, കുക്കിങ്ങൊക്കെ അറിയുന്ന എല്ലാവർക്കും അറിയാലേ ആ ഒരു സ്മെല്ലിൻ്റെ ഒരു സുഖം. അപ്പം എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് എന്താണ് ആഡ് ചെയ്യുന്നതെന്നറിയോ, അച്ചാർ പൊടിയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ മനസ്സിലായല്ലോ നമ്മൾ എന്താ ഉണ്ടാക്കുന്നത്. നമ്മളൊരു മിക്സഡ് വെജിറ്റബിൾ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ മിക്സഡ് വെജിറ്റബിൾ അച്ചാർ. പക്ഷേ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയാലും അത് ടേസ്റ്റ് ഉണ്ടാവില്ല, നമ്മൾ പുറത്തുനിന്ന് കഴിക്കണ പോലെ ഉണ്ടാവില്ല. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് നല്ല സക്സസ് ആയിട്ട് കിട്ടി. ഇതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം അതുപോലെ ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടമായപ്പോൾ ഞാൻ അതേപോലെ ഈ ഒരു വെജിറ്റബിൾസ് വെച്ച് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പൊടി ഇട്ടിട്ട് നന്നായിട്ട് എണ്ണയിൽ മൂപ്പിച്ചെടുത്ത ശേഷം നമ്മുടെ വെജിറ്റബിൾസ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കളറില്ല തോന്നിയിട്ട് ഞാൻ ഒരിക്കലും മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പിന്നെ നമ്മൾ അത്യാവശ്യത്തിന് ഇട്ട് കൊടുത്തോളൂ കേട്ടോ, നമ്മളിത് ഒരിക്കലും ഏറൂല. അച്ചാറല്ല, അത്യാവശ്യം നല്ല ഉപ്പ് വേണ്ടതും എടുത്ത് ജസ്റ്റ് ഒന്ന് ആ ഒരു മുളക് പൊടിയിലും അച്ചാർ പൊടിയിലും എണ്ണയിലും ഈ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഫ്ലേവറിലൊക്കെ കടന്ന് ഒന്നുകൊണ്ട് കുക്കാവട്ടെ. നല്ലോണം കുക്കായി, ഉപ്പേരിക്ക് വെക്കണമെന്ന് ആ പോലെ ആവണ്ട. പക്ഷേ ജസ്റ്റ് ഒന്നുകൊണ്ട് കുക്കായ ശേഷം നമ്മൾ ആവശ്യത്തിന് വിനീഗർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചില പോലെ അച്ചാറിലൊക്കെ കുറച്ച് വിനീഗറേ ഉണ്ടാവുള്ളൂ അല്ലേ. പക്ഷെ ഞങ്ങളിവിടെ അച്ചാറിടുമ്പോൾ നല്ലോണം വിനീഗർ ചേർത്തിട്ട് കേട്ടോ അച്ചാറിടല്. ഞങ്ങൾക്ക് ആ ഒരു പുളി വേണം. പിന്നെ നമ്മൾ ആഡ് ചെയ്തത് കായപ്പൊടിയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഉലുവാപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ തിളപ്പിച്ചെടുക്കാൻ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ അച്ചാർ നമ്മളെപ്പോൾ വീട്ടിലിട്ടാലും പിറ്റേന്ന് കേട്ട് മക്കൾ കഴിക്കൽ തുടങ്ങും കേട്ടോ. അപ്പോൾ പെട്ടെന്നായി കിട്ടാനാണ് ഞാൻ ഈ സുർക്കയിലിട്ട് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് പഞ്ചസാരയാണ്. എന്തിനാന്ന് വെച്ചാൽ ആ ഒരു മധുരം ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യിക്കും. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഉപ്പിനെയും പുളിനെയൊക്കെ ബാലൻസ് ചെയ്യിക്കാനായിട്ട് മധുരം ആഡ് ചെയ്തതാണ് കേട്ടോ. ശർക്കര ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അതിന് ശേഷം ഉപ്പ് കൂടി പാകത്തിന് ആഡ് ചെയ്ത ശേഷം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഒരു ഇത്തിരി ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു സുർക്കിയൊക്കെ നിൽക്കണമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് അന്ന് അലിഞ്ഞ് വരുമ്പോൾ നന്നായിട്ട് കുറുകി വരും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ആ ഒരു വ്യൂ കൂടിയും കാണിച്ചു തരണമെന്ന് കരുതിയിരുന്നു. ഇത് നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറായിരുന്നു കേട്ടോ. നിങ്ങളിങ്ങനെ കിട്ടുന്ന വെജിറ്റബിൾസ് വെച്ചിട്ട് ഒരു അച്ചാറുണ്ടാക്കി നോക്കൂ. മക്കളും എല്ലാവരും പിന്നെ ആ വെജിറ്റബിൾസിൻ്റെ പിന്നാലേക്കാരും.
ഇത് പെട്ടെന്നൊരു നാലഞ്ച് ദിവസം കൊണ്ട് തീർന്നു പോയൊരു അച്ചാറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, അപ്പോൾ റിസൾട്ട് നമ്മളോട് അറിയിക്കുകയും ചെയ്യട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.